അങ്ങനെ ഈ സിനിമാരംഗം നിന്ന് തിരഞ്ഞെടുക്കാനേ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഞാൻ തിരഞ്ഞെടുക്കുകയല്ല, എന്റെ 17-ാമത്തെ വയസ്സില് ആരാണ് അപരാധി എന്ന നാടകത്തില് ജമീല എന്ന നായികയായിട്ടാണ് ഞാൻ എന്റെ അഭിനയം ആരംഭിച്ചത്. പിന്നെ ഒരു 60 നാടകങ്ങളിലോളം അഭിനയിച്ചു. അപരാധിച്ചൻ എന്ന പൗരൻ എന്നൊരു സിനിമയിലാണ് ഞാൻ ആദ്യം വരുന്നത്. 19-ാമത്തെ വയസ്സില് മോട്ടയടിച്ച് 75 വയസ്സ് ഗൃഹാജിയറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിന് കാരണം ശ്രീ കെ ടി മുഹമ്മദിന്റെ ഇതുഭൂമിയാണ് എന്നൊരു നാടകം ഉണ്ടായിരുന്നു. അന്ന് നീ ഈ ലോകം കണ്ടുപോകുന്നില്ല. ആ നാടകം തെക്കോട്ടൊക്കെ ഭയങ്കരമായ സ്വീകരണമായിരുന്നു. അതില് 18-ാമത്തെ വയസ്സില് പപ്പടം കൊണ്ട് മുട്ടയുണ്ടാക്കി താടിയൊക്കെ വെച്ച് അപ്പൊ രംഗത്ത് വരുന്ന സമയത്ത് ഒരു 75 വയസ്സുകാരം അതിന് സംസാരിക്കുന്ന തന്നെ മേല ഈ ശബ്ദമാണ്. നാടകം കഴിഞ്ഞാല് ഒരു സ്കൈ ബ്ലൂ ഷർട്ട് ഇട്ടുകൊണ്ട് ഈ നടിനടന്മാരെ പരിചയപ്പെടുത്തും. പരിചയപ്പെടുത്താൻ വേണ്ടി വരുമ്പോ സദസ്സെന്ന് നമ്മുടെ വരണം എന്ന് പറഞ്ഞ ആളുകൾ ബഹളം ഉണ്ടാക്കും. അത് ഏറ്റവും കൂടുതൽ സ്വീകരണം എനിക്ക് കിട്ടിയ തെക്കാണ്. തെക്ക് വലിയ അത്ഭുതമായിരുന്നു. അന്ന് ട്രിവാൻഡ്രത്തൊക്കെ പി കെ വിക്രമൻ നായർ, CI കൈനിക്കര സഹോദരന്മാർ, അങ്ങനെ പ്രഗത്ഭരായ അമച്വർ നടന്മാരുണ്ടായിരുന്ന ആ സമയത്ത് അവർക്കൊക്കെ BA MA വാലുകളുണ്ട്. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലാതെ മലബാറിന് പുറത്തേക്ക് പോവുക അവിടെ സാഹിത്യ പരിഷത്ത് സമ്മേളനത്തിന്. ഈ നാടകം കണ്ടിട്ട് അവർക്ക് അമ്പരന്നു. കാരണം ഒരു നാടകം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വലിയ ബഹളമായി പിൻഡ്രോ സൈലന്റ് ആയിരുന്നു സദസ്. കാരണം അവർക്ക് ഈ മധ്യ മലബാറിന്റെ ഭാഷ മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചെന്താന്ന് വെച്ചാല് ഇവർക്ക് ഈ നാടകത്തിന്റെ ഭാഷ പിടികിട്ടുന്നില്ല, അതുകൊണ്ടാണ് ആരും അനങ്ങാത്തതെന്ന്. പക്ഷെ നാടകം കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും കൂടെ ആദ്യം വന്നത് CI. CI എന്ന് പറഞ്ഞ് ഒരു വലിയ നാടകകാരൻ ഉണ്ടായിരുന്നു ട്രാൻഡിറ്റ്, അങ്ങനെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നത്. അപ്പൊ ഈ കഥാപാത്രത്തെ കണ്ടിട്ടാണ് TK പരീക്കുട്ടി എടുത്ത രാജിച്ചു നിന്ന പൗരനിലേക്ക് സംവിധായകൻ ശ്രീ പി ഭാസ്കരനായിരുന്നു എന്നെ ആ പടത്തിൽ അഭിനയിക്കാൻ ക്ഷണിച്ചത്. മിക്കവാറും ഞങ്ങളുടെ ആദ്യകാല സിനിമകളിലൊക്കെ വില്ലൻ വേഷം കാണാനുള്ള കൂടുതൽ ചെയ്തിട്ടുള്ളത്, ഇതിന് പ്രത്യേകിച്ച് വല്ല കാരണങ്ങളും ഉണ്ടോ? അത് സിനിമയുടെ ഒരു ശാപമാണ്. അന്ന് എന്നെ ഹാൻസം വില്ലൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അന്ന് രണ്ട് നായകന്മാരെ മലയാളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ, ഒന്ന് സത്യനും മറ്റേതൊന്ന് സീറും. ഉണ്ടായിരുന്നില്ല, വളരെ ചുരുക്കം പ്രൊഡക്ഷൻസ്. ഞാൻ വന്നത് ആദ്യം രാജിച്ചു നിന്ന പേരിൽ ആക്ട് ചെയ്തു. അത് കഴിഞ്ഞ് വേറെ പല പടങ്ങളിൽ ആക്ട് ചെയ്തു. സ്വർഗരാജ്യത്തിൽ ഹീറോ ആയിട്ട് വന്നു, പക്ഷെ ആ പടം പൊട്ടിപ്പോയി. അത് കഴിഞ്ഞിട്ട് മുറപ്പെണ്ണ എന്ന ശ്രീ NT വാസുദേവൻ നായരെ ആ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി എന്നെ തെരഞ്ഞെടുത്തു. അതിന് മുറപ്പെണ്ണ, അതിന് കാരണം MT തന്നെയാണ്. അതിലെ ഒരു അനിയൻ റോൾ, അനിയൻ എന്ന് പറഞ്ഞ അനിയന്റെ റോൾ എടുത്തു. ആ റോളിന് വില്ലൻ സ്വഭാവം ഉണ്ടായിരുന്നു. അതോടുകൂടി പിന്നെ എന്റെ ഗതികേട് ഈ വില്ലൻ റോൾ എടുക്കുക എന്നുള്ളതായി. പക്ഷേ കേരളത്തിലെ ജനങ്ങള് എനിക്ക് ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഞാൻ ഉപഭുക്തനായും കണ്ണപ്പനുണ്ണിയിലെ ക്രൂരനായ ചന്തുവായി അഭിനയിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കേരളത്തിലെ സിനിമാ പ്രേക്ഷകർ അംഗീകരിച്ചിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. ഞാൻ ഒരു ചെറിയ വേല ചെയ്തു. ഈ ഔട്ട്ഡോറിനൊക്കെ പോകുമ്പോൾ കണ്ണപ്പനുണ്ണിയിലെ ചന്തു 6-7 പേരെ കൊന്നിട്ടാണ് പ്രവേശിക്കുന്നത്. ഔട്ട്ഡോറിലൊക്കെ പോകുമ്പോൾ ജനങ്ങളുമായിട്ട് കൂടുതൽ അടുക്കും. ഈ നായകന്മാര് ഇങ്ങനെ കഴുത്തും പിടിച്ചുകൊണ്ട് അവരുമായിട്ടൊന്നും സംസാരിക്കില്ല. ഞാൻ കൂടുതൽ അടുക്കുന്നുണ്ട്. ഈ ജനങ്ങളുടെ ഇടയിൽ തന്നെ ഒരു ആശയക്കുഴപ്പം വന്നു. ക്രൂരനായി സ്ക്രീനിൽ കാണുന്ന ഈ മനുഷ്യനാണല്ലോ ഞങ്ങളോടൊക്കെ നന്നായിട്ട് പഴകുന്നത് എന്ന് ഞങ്ങൾ വേലം കൂടി ചെയ്തിരുന്നു. അത് കാരണം വില്ലൻ എന്ന് പറഞ്ഞാൽ
വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ വില്ലൻ റോളേ എടുത്തുകൊണ്ടിരുന്നത്. ഒരുപാട് പടങ്ങളിൽ വില്ലനായിട്ട് അഭിനയിച്ച് ഒരു വില്ലനായിട്ട് അറിയപ്പെടുന്നതിൽ അങ്ങനെ വിഷമമുണ്ടോ? അങ്ങനെ ഒരു പ്രത്യേക ജാതിയിൽ എന്നെ ചേർക്കുന്നതിൽ എനിക്ക് പ്രതിഷേധമുണ്ട്. ഇംഗ്ലീഷില് വെർസറ്റൈൽ ആക്ടർ എന്ന് പറയും. ഞാൻ വെറും വില്ലൻ റോള് മാത്രമല്ല എടുത്തിട്ടുള്ളത്, ഹാജിയറായിട്ട് അഭിനയിച്ചിരിക്കുന്നു. ഉപഭുക്തൻ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ ഉള്ള ബുദ്ധിഭിക്ഷുവായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വില്ലൻ ആക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ഒരു ആക്ടർ എന്ന് വിളിക്കുന്നതല്ല, ഞാൻ സിനിമാ താരം എന്ന് വിളിച്ചു കേൾക്കുന്ന ഇഷ്ടമല്ല. ഞാൻ എന്റെ ലെറ്റർ പാഡിലൊക്കെ മൂവി ആക്ടർന്നാണ് എഴുതിയിരിക്കുന്നത്. ക്ലാർക്ക്, വക്കീല്, ഡ്രൈവർ, ഡോക്ടർ എന്നൊക്കെ പറയുന്ന പോലെ മൂവി ആക്ടർ, അല്ലാതെ താരം എന്ന ഒരു ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. പിന്നെ വലിയ വ്യത്യാസമുണ്ട് നാടകത്തില്. വാസ്തവത്തില് കെ പി എസ് സിയില് 5 വർഷം ഞാൻ അഭിനയിച്ചപ്പോ ഈ 5 വർഷവും സുപ്രഭാതം കണ്ടിട്ടില്ല. കാരണം ഓരോ ദിവസവും നാടകം കഴിയുന്നത് രാത്രി 2:30 ചിലപ്പോൾ 3 മണി തിരിച്ച് താമസിക്കുന്ന സ്ഥലത്തെത്തിയിട്ട് തളർന്ന് അവശനായി കിടക്കയിലേക്ക് വീഴുകയാണ്. പിന്നെ കണ്ണു ഉറന്നു നോക്കുന്നത് പിറ്റേന്ന് രാവിലെ 11 മണിക്കായിരിക്കും. എഴുന്നേറ്റ ഉടനെ നിത്യകർമ്മങ്ങളൊക്കെ നടത്തി വീണ്ടും വാനിൽ കയറുന്നു. അങ്ങനെ 5 വർഷം. അതിനനുസരിച്ച് വരുമാനം ഉണ്ടായിരുന്നില്ല ആ കാലത്ത്. ശരശയ്യയിലും അശ്വമേയത്തിലും ഒക്കെ ഡോക്ടർ തോമസ് ആയി അഭിനയിച്ചിരുന്ന എനിക്ക് ഒരു നാടകത്തിൽ അഭിനയിച്ചപ്പോൾ കിട്ടിയത് 25 രൂപയാണ് ശമ്പളം. ഈ 25 രൂപ വാങ്ങിക്കൊണ്ട് 5 വർഷം ഉറക്കിളക്കിയാണ്. സിനിമയിൽ വന്നപ്പോ സിനിമയിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചാൽ ഇത് വലിയ കഷ്ടമില്ലാത്ത പണിയാണ്, നല്ല വരുമാനവും കിട്ടും. അപ്പൊ നാടകം നടന്ന നിലയ്ക്ക് എന്റെ കുടുംബക്കാർക്കൊന്നും എന്നോട് വലിയ ബഹുമാനം ഉണ്ടായിരുന്നില്ല. സിനിമ നടനായപ്പോഴാണ്, പണം കൂടിയപ്പോഴാണ് ഒരു ബഹുമാനം. പക്ഷേ ഒരു നടന്റെ കഴിവ് പൂർണ്ണമായും കാണിക്കാൻ സാധിക്കുന്ന രംഗം നാടകമാണ്. 300-ലധികം പടങ്ങളിൽ വൈവിധ്യമുള്ള കഥാപാത്രങ്ങളായി അഭിനയിച്ചവനാണ് ഞാൻ. ഇന്നിപ്പോ ചില റോളുകളിൽ എന്നെ വേണോ എന്ന് സംശയിക്കുകയാണ്. കാരണം സിനിമ ഇന്നൊരുതരം ഗാംബ്ലിംഗ് ആണ്, അതിൽ ഖേദിച്ചിട്ട് കാര്യമില്ല. നാടകം ലോകത്ത് തന്നെ വിപ്ലവം സൃഷ്ടിച്ചതൊക്കെ നാടകങ്ങളാണ്, ഈപ്സന്റെയും മറ്റൊക്കെ നാടകങ്ങൾ. അതുപോലെ നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് ആക്കി, പിന്നെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. നാടകമാണ് യഥാർത്ഥ കല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഇപ്പോ എന്നോട് സ്നേഹമുള്ള പ്രൊഡ്യൂസർമാരൊക്കെ വിളിക്കും, അങ്ങനെ ഇടയ്ക്ക് പടം കിട്ടുന്നുണ്ട്. ഈ അഭിനയ ജീവിതം വെച്ച് നോക്കുമ്പോൾ സിനിമയാണോ നാടകമാണോ കൂടുതൽ? സിനിമ ഈ ടെക്നിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പ്രയാസമില്ല. നാടകം നിങ്ങളൊരു കഥാപാത്രമായി അഭിനയിക്കുമ്പോൾ ആദ്യത്തെ രംഗത്തിന്റെ കർട്ടൻ തൂങ്ങിക്കഴിഞ്ഞാൽ അത് മുതൽ അവസാനം വരെ നീ ആ കഥാപാത്രത്തിന്റെ ചലനങ്ങൾ തെറ്റാതെ അഭിനയിക്കണം. അതാണ് ഈ ലോകത്തിലെ തന്നെ നാടകരംഗത്ത് നിന്ന് വന്നിട്ടുള്ള ആളുകൾ സിനിമയിൽ വളരെ ശോഭിക്കാൻ കാരണം. നാടകക്കാർക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാല് ഈ സിനിമയിൽ കിട്ടുന്ന കാശ് കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. ഞാനിപ്പോ എനിക്ക് പടമില്ലാതെ വരികയാണെങ്കിൽ ഒരു നല്ല നാടകം പോയി നോക്കിയിട്ട് അഭിനയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരിക്കലും ഈ സിനിമാ രംഗത്ത് നിന്ന് പോയി 5-നക്ഷത്ര ഹോട്ടലുകളുടെ ഉടമസ്ഥനാവാനോ അല്ലെങ്കിൽ വല്ല മുനിസിപ്പൽ കൗൺസിലറോ MLA ഒന്നും ആവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു നടനായിട്ട് തന്നെ മരിച്ചു വേണമെന്നാണ് എന്റെ ആഗ്രഹം. ഇന്നത്തെ സിനിമ ഒരു കച്ചവടമായി നമ്മൾ പറഞ്ഞല്ലോ, ഈ പോക്കിനെ മാറ്റാൻ വല്ല മാർഗവും അങ്ങനെ തോന്നുന്നുണ്ടോ? ജനങ്ങൾ മാറിയാലേ ഇതിന് മാറ്റം ഉണ്ടാവും. എല്ലാ രംഗത്തും ഹീറോ വർഷിപ്പുണ്ട്. ഇപ്പോ ഭോജരാജാവിന്റെ സദസ്സിൽ 9 നവരത്നങ്ങൾ ഉണ്ടായിരുന്നു പണ്ഡിതന്മാർ പല വിഷയത്തിലും. നമ്മൾ അറിയുന്നത് കാളിദാസനെ മാത്രമാണ്. അതുപോലെ ഒരു പടത്തിന് അഭിനയിക്കുന്ന നായകനോ നായികയോ പ്രശസ്തരായി കഴിഞ്ഞാൽ, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതൊരു ഭ്രമമാണ്. പിന്നെ അവരുടെ പടങ്ങൾ കാണുക,
ആ ഹീറോയിസം ചലച്ചിത്ര രംഗത്ത് നിന്ന് മാറ്റാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് മലയാള ചലച്ചിത്ര രംഗത്ത് മാത്രമല്ല ഉള്ളത്, ലോക സിനിമയിലുള്ള ഒരു സംഗതിയാണ്. പിന്നെ മറ്റൊന്ന്, ഈ സിനിമയിൽ പ്രശസ്തി കിട്ടുക എന്ന് പറഞ്ഞാൽ കുതിരപ്പന്തയത്തിൽ ജാക്ക്പോട്ട് അടിക്കുന്ന പോലെയാണ്. ഞാൻ പറഞ്ഞു വന്നത് സിനിമ മാറ്റിയെടുക്കാൻ സാധിക്കും ഗവൺമെന്റ് വിചാരിച്ചാൽ. പിന്നെ പ്രൊഡ്യൂസറും വിതരണക്കാരനും തിയേറ്ററാണെന്ന് വിചാരിച്ചാൽ ഇന്ന് സിനിമയ്ക്ക് വരുന്ന ഭാരിച്ച പണച്ചെലവ്, പിന്നെ സിനിമാ രംഗത്തുള്ള അനാവശ്യമായ ചെലവുകൾ, ഇതൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നല്ലാതെ ഈ ഹീറോ വർഷിപ്പ് എന്ന് പറയുന്നത് ലോകാവസാനം വരെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വില്ലൻ വേഷങ്ങളല്ലാതെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഇതില് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കൂടുതൽ ഇഷ്ടം തോന്നിയ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാന്ന് ചോദിച്ചാൽ പറയാക്കൂല. കാരണം സാധാരണ ഉള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ്. ഒരു കലാകാരൻ ആത്മാർത്ഥതയുള്ള ആളാണെങ്കിൽ അയാൾ കൂടുതൽ കൂടുതൽ നന്നായിട്ട് കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനായിരിക്കും ശ്രമിക്കുക. ഈ എടുത്ത റോളിനെക്കാളും ഗംഭീരമായിട്ട് ഒന്ന് ചെയ്യണം. ഇപ്പൊ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്ന നീതി, സായൻ സന്ധ്യ, കൊടുങ്കാറ്റ്, അല്ല സായൻ സന്ധ്യയിലെ ഈ പറഞ്ഞ മാതിരി ഒരു പരിശുദ്ധനായ മനുഷ്യൻ, ഒരു നല്ല സാമൂഹിക സിനിമയായിരുന്നു അത്. അത് കാണണം. ഞാൻ മനസമാധാനത്തോടെ ജീവിക്കുന്നത് നമുക്ക് ഇഷ്ടമില്ലെന്ന് തോന്നുന്നില്ല. ഇപ്പൊ യാതൊരു ടെൻഷനും ഇല്ല, അതുകൊണ്ട് ഞാൻ വളരെ സംതൃപ്തനാണ്. അഭിനയ ജീവിതത്തിലും സംതൃപ്തനാണ്, യഥാർത്ഥ ജീവിതത്തിലും സംതൃപ്തനാണ്. അപ്പോ അങ്ങനെയുള്ള നമസ്കാരം, നമസ്കാരം. Thank you.